മുല്ലപ്പെരിയാർ വഖഫ് ബോർഡ് നിയമനങ്ങൾ ആരോഗ്യ വകുപ്പിൽ ഡിഎംഒമാരും ഡോക്ടർമാരും വായ തുറക്കരുത് എന്നീ സർക്കാർ ഉത്തരവ് തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ദുരൂഹമായ നിസ്സംഗതയുണ്ട്. കേരളയിലിനെ കുറിച്ച് പറയുന്ന മുഖ്യമന്ത്രി മുല്ലപ്പെരിയാറിനെ കുറിച്ച് മിണ്ടുന്നില്ല. അപകടകരമായ സാഹചര്യമാണ് മുല്ലപ്പെരിയാർ. വേദനാജനകമെന്ന് മറുപടി പറഞ്ഞ് മന്ത്രി സ്വയം തൃപ്തി അടയുകയാണ്. വഖഫ് നിയമനത്തിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താനുള്ള അജണ്ടകളാണ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയാൻ ഒടുവിൽ അത് നടത്തിയെടുക്കാനും പറ്റുന്നില്ല. ഹെൽത്ത് പട്ടാള സർവീസാണോ? ഒരു ആശുപത്രിയെ സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? നിയമവിരുദ്ധമായ ഉത്തരവ് പിൻവലിക്കണം. കേരളയിൽ ഉൾപ്പെടെയുള്ള അനാവശ്യ കാര്യങ്ങളിൽ സർക്കാരിന് എന്താണ് ഇത്ര ധൃതി എന്നീ ചോദ്യങ്ങളും വി ഡി സതീശൻ സർക്കാരിനോട് ഉന്നയിക്കുകയാണ്. അല്ല, നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതല്ലേ? കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ എത്രയോ പ്രാവശ്യം എല്ലാ ധാരണകളും ഒരു മേൽനോട്ട സമിതികളാണ്. ആ മേൽനോട്ട സമിതിയുടെ ചെയർപേഴ്സൺ സി ഡബ്ല്യു സി സെൻട്രൽ വാട്ടർ കമ്മീഷനും കേരളത്തിനും അതുപോലെ തമിഴ്നാടിൻ്റെയും പ്രതിനിധികളുള്ളതാണ്, ധാരണ ഉള്ളതാണ്. അതായത് രാത്രികാലങ്ങളിൽ വെള്ളം തുറന്നുവിടാൻ പാടില്ല, പകലാണ് തുറന്നുവിടുന്നതെങ്കിൽ മുന്നറിയിപ്പ് വേണം. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ രാത്രികാലങ്ങളിൽ മാത്രം തുടർച്ചയായി വെള്ളം തുറന്നുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വെളുപ്പാം കാലത്ത് വരെ തുറന്നുവിട്ടു. എന്നിട്ട് ജലവിഭവ വകുപ്പ് മന്ത്രി പറയുന്നത് ഇത് വേദനാജനകമെന്നാണ്. മുഖ്യമന്ത്രി ആകെ സ്റ്റാലിനൊരു കത്തെഴുതി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക്. അങ്ങനെയല്ലല്ലോ ഇത് ചെയ്യേണ്ടത്, ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ആളുകൾ വെള്ളത്തിലാവുകയാണ് വീടുകളിലേക്ക്. ഗവൺമെൻറ് വലിയ ഒരു ദുരൂഹമായ നിസ്സംഗത ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാരിനുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം കേരളയിലെ കുറിച്ച് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മുല്ലപ്പെരിയാറിനെ കുറിച്ച് മുഖ്യമന്ത്രി ഇതുവരെ മൗനം ലംഘിച്ചിട്ടില്ലല്ലോ. എല്ലാ ദിവസവും മൗനമാണ്, എല്ലാ ദിവസവും ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. അന്തർ സംസ്ഥാന വിഷയമല്ലേ, മുഖ്യമന്ത്രിയല്ലേ ഇതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത്. വളരെ അപകടകരമായ രീതിയിലേക്ക് മുല്ലപ്പെരിയാർ വിഷയം പോവുകയാണ്. നമ്മുടെ വെള്ളം തുറന്നു വിടുമ്പോൾ എല്ലാം അവരുടെ വീട്ടിൽ വെള്ളം കയറി പ്രളയ സമാനമായ സാഹചര്യം തുടർച്ചയായി ഉണ്ടാവുകയാണ്. ഗവൺമെൻറ് ഒന്നുമില്ല, ഒരു നടപടി എടുക്കുന്നില്ല. വേദനാജനകം എന്നുള്ള മറുപടി കൊടുത്തിട്ട് സ്വയം തൃപ്തിയടയാണ്. നിസ്സംഗതയാണ്, ദുരൂഹമായ നിസ്സംഗത. ദേവസ്വം ബോർഡിൻ്റെ നിയമനങ്ങൾ വന്നപ്പോൾ അത് പി എസ് സിക്ക് വിടുന്നതിനേക്കാൾ നല്ലത് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വയ്ക്കുന്നതാണ് നല്ലത്. വഖഫ് ബോർഡിൻ്റെ നിയമനം വന്നപ്പോഴും അത് പി എസ് സിക്ക് വിടുന്നതിനേക്കാൾ നല്ലത് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വയ്ക്കുന്നതാണ് നല്ലത്. പി എസ് സിയിലേക്ക് ആളെ നിയമിക്കുന്നതും സർക്കാരാണ്, റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് ആളെ നിയമിക്കുന്നത് സർക്കാരാണ്. അപ്പോൾ അഴിമതി എങ്ങനെയാണ് നടക്കുന്നത്? പി എസ് സിയിലേക്ക് വെക്കുന്ന പോലത്തെ ആളുകളെ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലും വെച്ചാൽ മതി, അപ്പോൾ അഴിമതി നടക്കില്ലല്ലോ. സുതാര്യമായിട്ടുള്ള രീതിയിലുള്ള നിയമനങ്ങൾ നടക്കും. അതിനു പകരം വാശിയായിട്ട് ഇത് വിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മനസ്സിലായല്ലോ. വഖഫ് ബോർഡിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ പോയ കാര്യങ്ങൾ മീറ്റിങ്ങിൽ വന്നിരിക്കുന്നത് സർക്കാർ ആവശ്യം. സർക്കാർ എന്ത് ഇൻട്രസ്റ്റ് ആണ് ഇതിൻ്റെ അകത്ത്? എന്ത് താല്പര്യമാണ് ഇതിൻ്റെ അകത്ത്? അനാവശ്യമായ താല്പര്യമാണ്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് മുസ്ലിം ലീഗ് വർഗീയമായി പറഞ്ഞു വന്നവരാണ്. എന്ത് വർഗീയതയാണ് ഇതിൻ്റെ അകത്തുള്ളത്? വർഗീയതയുടെ അർത്ഥം എന്താണ്? വേറെ ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അല്ലേ അത് വർഗീയതയാവുന്നത്? വർഗീയമായ എന്ത് പരാമർശമാണ് ഈ വിഷയത്തിലുണ്ടായത്? വെറുതെ മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത്, പാർട്ടിയും നടത്തിയത്. എന്നിട്ട് തോറ്റു പിന്മാറി അവസാനം പറ്റാത്ത സാഹചര്യം വന്ന് എതിർപ്പ് സഭയിൽ തന്നെ ഇത് ഇത്ര വാശി പിടിച്ച് കൊണ്ടുവരേണ്ട എന്ത് കാര്യമാണ് ഇതിൻ്റെ പുറയിലുണ്ടായിരുന്നത്? ഇവർക്കൊക്കെ വേറെ ഓരോ അജണ്ടകളാണ്. ആ അജണ്ടകൾ ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അജണ്ടകളാണ്. ഞങ്ങൾ ഇങ്ങനെയാണെന്നറിയാൻ എന്നിട്ട് നടത്താനോട്ട് പറ്റുന്നില്ല. ഇതൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. നിയമവിരുദ്ധമായ ഉത്തരവാണ്, അത് പിൻവലിക്കണം. എനിക്ക് തോന്നുന്നത് അട്ടപ്പാടിയിലെ സൂപ്രണ്ട് പറഞ്ഞ കമൻ്റ് ഇവരെല്ലാം ഒളിച്ചു വയ്ക്കലായിരുന്നു. കോവിഡ് മരണ നിരക്ക് ഒളിച്ചു വയ്ക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഒരു മരണം പോലും ഞങ്ങൾ ഒളിച്ചു വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറയും 25,000 പേരുടെ മരണം ഒളിച്ചു വച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. പ്രതിപക്ഷവും മാധ്യമങ്ങളും ഇല്ലായിരുന്നെങ്കിൽ അത് പുറത്തു വരുമോ? ഇപ്പോൾ ഏകദേശം 12,000 പേരെ സമ്മതിച്ചല്ലോ ഗവൺമെൻറ് തന്നെ, സമ്മതിച്ചില്ലേ? അപ്പോൾ ഗവൺമെൻറ് എന്തിനാ എന്തും? അതാ ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്ത് വില കൊടുത്ത് കേരളയിൽ ചെയ്യാന്നുള്ള അതിൻ്റെ സാമ്പത്തികമായ ബാധ്യതകൾ എന്താണ് എന്ന് പറയുന്നില്ല. പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല, പറയുന്നില്ല അതിനെപ്പറ്റി. സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തിയിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ല, റെയിൽവേയുടെ അപ്രൂവൽ ഇല്ല.
ഇതൊന്നും ഇല്ലാതെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് അവകാശമാണ് ഗവൺമെന്റിനുള്ളത്?